തിരുവനന്തപുരം ചിറക്കുളം റോഡിൽ തീപിടുത്തം. രാജകുമാരി ജ്വല്ലറി ജീവനക്കാർ താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുണ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് കരുതുന്നത്? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? അപകട കാരണം വ്യക്തമല്ല, നിയന്ത്രണ വിധേയമാണ്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ചെങ്കൽച്ചുളയിൽ നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ഏറെക്കുറെ തീ ഇവര് ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുള്ള സ്ഥലത്ത് കോൺകൃഷി നടത്തി മാസത്തിൽ 50,000 സമ്പാദിക്കുന്നു. കോൺകൃഷി എന്താണെന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അടച്ചു കഴിഞ്ഞു. രാജകുമാരി ജ്വല്ലറിയിലെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണത്, വീടാണ്. അവിടെ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കുകയാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. മറ്റേ അപകട ആളപായമോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും കെട്ടിടത്തിന്റെ ഭാഗം ഏകദേശം പൂർണ്ണമായി കത്തിനശിച്ചു. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ ഏറെക്കുറെ അണഞ്ഞു കഴിഞ്ഞു. ശരി, വി വി അരുണാണ് ആ വിവരങ്ങൾ നൽകി. തിരുവനന്തപുരം ചിറക്കുളം റോഡിൽ തീപിടുത്തം. രാജകുമാരി ജ്വല്ലറി ജീവനക്കാർ താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. വി വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുണ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് കരുതുന്നത്? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? അപകട കാരണം വ്യക്തമല്ല, നിയന്ത്രണ വിധേയമാണ്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ചെങ്കൽച്ചുളയിൽ നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ഏറെക്കുറെ തീ അണച്ചു കഴിഞ്ഞു. രാജകുമാരി ജ്വല്ലറിയിലെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണത്, വീടാണ്. അവിടെ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കുകയാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. മറ്റേ അപകട ആളപായമോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും കെട്ടിടത്തിന്റെ ഭാഗം ഏകദേശം പൂർണ്ണമായി കത്തിനശിച്ചു. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ ഏറെക്കുറെ അണഞ്ഞു കഴിഞ്ഞു. ശരി, വി വി അരുണാണ് ആ വിവരങ്ങൾ നൽകി.